നമുക്കിനി മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകണം. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ഈ വാർത്തയുടെ പുറകെയാണ്. കാരണം വലിയ ക്രമക്കേടാണ് ഈ വിഷയത്തിൽ നടന്നത്. അടുത്ത മാസം കുറ്റപത്രം സമർപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഗസ്റ്റിൻ ബ്രദേഴ്സിന് അർഹമായ ശിക്ഷ കിട്ടത്തക്ക വിധത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും വയനാട് മുട്ടിൽ മരമുറിയിൽ നിർണായക വെളിപ്പെടുത്തൽ. മരമുറിക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയിൽ ഒപ്പിട്ട് താനല്ലെന്ന് വ്യക്തമാക്കി കർഷക തൊഴിലാളി രംഗത്തെത്തി. മരമുറിക്കാൻ ഒരിടത്തും അപേക്ഷ നൽകിയിട്ടില്ലെന്നും വയനാട് വാഴവറ്റ വാളം വയലൂരിലെ ബാലൻ പറഞ്ഞു. റവന്യൂ ഭൂമിയിലെ സർക്കാരിന്റെ സംരക്ഷിത വീട്ടിമരങ്ങൾ മുറിച്ചുമാറ്റിയ കേസിൽ രണ്ടു വർഷത്തിന് ശേഷം കേസ് പുതിയ വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. മരമുറിക്കാൻ വില്ലേജ് ഓഫീസിൽ നൽകിയ 7 അപേക്ഷകൾ വ്യാജമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അപേക്ഷകളിൽ ഒപ്പിട്ടത് ഗോത്ര ഊരുകളിൽ നിന്നും ചെറുകിട കർഷകരുടെ കയ്യിൽ നിന്നും മരം വിൽപ്പന നടത്തിയ റോജി അഗസ്റ്റിനാണെന്നും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഇതിലുൾപ്പെട്ട വയനാട് വാഴവറ്റ വാളംവയലൂരിലെ ബാലനാണ് താൻ എവിടെയും മരം മുറിക്കാൻ അപേക്ഷ നൽകിയിട്ടില്ലെന്നും എല്ലാ ഔദ്യോഗിക രേഖകളും തയ്യാറാക്കിയത് മരം തങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയ റോജി അഗസ്റ്റിനാണെന്നും തനിക്ക് ഈ ഇനത്തിൽ 88,000 രൂപ ലഭിച്ചുവെന്നും വ്യക്തമാക്കിയത്. എല്ലാവരും കൊടുക്കുന്ന ശേഷമാണ് ഞാനും കൊടുത്തത്. ഇങ്ങനെ നേമുണ്ട് കൊടുത്തേക്ക. അപ്പൊ വീടിന്റെ അടുത്തരം നിൽക്കുന്നേ അങ്ങനെ കൊടുത്താ അവരെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും അറിയണ്ട. ഇപ്പൊ പയമരത്തിന് കൂടുതൽ പൈസ കിട്ടും. അപ്പൊ നിങ്ങളൊന്നും അറിയണ്ട, ഞങ്ങൾ ഇത്ര പൈസ തരാന്ന് പറഞ്ഞു. എനിക്ക് 88 തന്നു. മരം മുറിക്കാൻ സർക്കാരിന്റെ ഉത്തരവുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വീടിന് അടുത്തുനിന്ന് മരം വിൽക്കാൻ തയ്യാറായത്. പണം കുറവാണെന്ന് പറഞ്ഞപ്പോൾ പേപ്പർ വർക്കുകൾക്ക് ചെലവുണ്ടെന്ന് പറഞ്ഞു. റോജി പറഞ്ഞു എല്ലാ സ്ഥലത്തും മരം മുറിക്കുന്നുണ്ട്, നിങ്ങൾ മരം തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊടുത്തത്. പിന്നെ വീടിന്റെ തൊട്ടടുത്താണ് ഈ മരം നിൽക്കുന്നത്. അത് കാരണം വീട് മുറിച്ചു മാറ്റാന്ന് കണക്കൂട്ടി. പിന്നെ സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു നിയമം വന്നിരുന്നല്ലോ കൊടുക്കണം എന്നൊക്കെ, അത് കാരണം കൊടുത്തത്. ഇതിനിടെ വനംവകുപ്പ് ചാർജ് ചെയ്ത 43 കേസുകളിൽ 3 കേസുകളിലൊഴികെ മുഴുവൻ മരവും കണ്ടെത്തി കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വനംവകുപ്പ് വിശദീകരിച്ചു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. വലിയ ക്രമക്കേടുകൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് അശ്വതി. കാരണം 7 ഇത്തരത്തിലുള്ള വ്യാജ കത്തുകൾ തയ്യാറാക്കിയാണ് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വകുപ്പുകളെ തെറ്റിദ്ധരിപ്പിച്ചത്. എന്ന് മാത്രമല്ല പലവിധ സഹായങ്ങൾ ഈ ഉത്തരവിറങ്ങിയ സമയം മുതൽ തന്നെ ഇവർക്ക് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പലവിധ സഹായങ്ങൾ പല കോണുകളിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാവം പിടിച്ച കർഷകരെ, അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. അവരെ പല കാര്യങ്ങൾ പറഞ്ഞ് തുച്ഛമായ തുക നൽകി പറ്റിച്ച് കാലപ്പഴക്കമേറെയുള്ള മരങ്ങൾ പോലും മുറിച്ചു മാറ്റി എന്നുള്ളതാണ് ഈ കേസിന്റെ. 8,000 രൂപ കൊടുത്തു എന്നാണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ ഈ സംസാരിച്ച ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലയുള്ള മരങ്ങളാണ് ഇതൊക്കെ. രതീഷ് വാസുദേവ്, രതീഷ്, നമ്മൾ ഈ 8 ഏതാണ്ട് അപേക്ഷകൾ ഇത്തരത്തിൽ ഈ അഗസ്റ്റിൻ പ്രദേശ് നൽകിയിട്ടുണ്ട്, അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു കർഷകന്റെ ആണ് നമ്മളിപ്പോൾ വിവരങ്ങൾ തേടിയത്. അവിടെ തന്നെ ക്രമക്കേടുകൾ വ്യക്തമാണ്. എന്താണ് ഈ കർഷകൻ പറയുന്നത്? എന്തു പറഞ്ഞാണ് ഇയാളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഒരു കാര്യം ചെയ്യിപ്പിച്ചത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്തായാലും വലിയ വെളിപ്പെടുത്തലുകളാണ് ഈ കർഷകർ നടത്തുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഈ സാധാരണ ഗോത്രവിഭാഗത്തിൽപ്പെട്ടതും ചെറുകിട കർഷകരുമായ ആളുകളുടെ ഭൂമിയിൽ നിന്നാണ് ഈ കൂടുതൽ മുറിച്ചിട്ടുള്ളത്, ഈ ഇത്തരത്തിൽ മരങ്ങൾ. എന്നാൽ ഇവർക്കൊന്നും ഈ പുതിയതായി വന്ന 24 വന്ന ഈ ഭൂമി അല്ല മരം മുറിക്കാം എന്ന് പറഞ്ഞു എന്ന ഇടക്കാല ഉത്തരവിനെ സംബന്ധിച്ച് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ തങ്ങളുടെ ഭൂമിയിലെ ഈട്ടി മരങ്ങൾ മുറിക്കാമെന്ന് സർക്കാർ ഒരു ഉത്തരവിട്ടിരിക്കുന്നു. ആ ഉത്തരവ് പ്രകാരം ഇത് മുറിക്കാമെന്ന് ഇവരെ ഈ ഇത്തരത്തിൽ മരവ്യാപാരിയായ ഈ റോജി വിശ്വസിപ്പിക്കുന്നു എന്നാണ് ഈ കർഷകർ പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം മരങ്ങൾ ദീർഘകാലമായി മരവ്യാപാരിയാണ്. അത്തരത്തിലൊരു സംശയം തോന്നേണ്ട കാര്യമില്ല. സ്വാഭാവികം മരം വിൽക്കാൻ വേണ്ടി ഒരു സാഹചര്യമുണ്ട്.
ഈ നിയമതടസ്സം, സർക്കാരിന്റെ നിയമതടസ്സം ഈ ഉത്തരവോടെ മാറിയിരിക്കുന്നു എന്ന് ഇവരെ ബോധ്യപ്പെടുത്തുന്നു. അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം തങ്ങൾ തന്നെ ചെയ്യാമെന്ന് പല ആളുകളോട് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തന്നെ ഇതിന്റെ ഔദ്യോഗിക രേഖകളെല്ലാം ശരിയാക്കുന്നു എന്നാണ് ഈ ബാലൻ എന്ന ആള് നമ്മളോട് വെളിപ്പെടുത്തിയത്. ഇതുപോലെ ബാലൻ ഉൾപ്പെടെ ഏഴോളം ആളുകളുടെ അപേക്ഷയിൽ എല്ലാം ശരിയാക്കിയത്, ഈ അപേക്ഷകളൊക്കെ തന്നെ വില്ലേജ് ഓഫീസിൽ നൽകിയത് ഓജിയ കൃഷ്ണനാണെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത് പോലീസ് അന്വേഷണത്തിൽ ആണ്, ഇത് ഫോറൻസിക് അന്വേഷണത്തിലാണ് റോജിയാണ് ഇത് ഇതിലെല്ലാം ഒപ്പിട്ടെന്ന് തെളിഞ്ഞത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഏഴോളം കുടുംബങ്ങൾ ഇത്തരത്തിൽ അപേക്ഷ നൽകാതെ തന്നെയാണ് ഈ മരം മുറിച്ചത് എന്ന് മനസ്സിലാക്കിയത്. സാധാരണഗതിയിൽ ഈ തങ്ങളുടെ ഉടമസ്ഥയിലുള്ള മരം മുറിക്കുന്നതിന് ആ ഭൂ ഉടമകൾ തന്നെയാണ് ഉത്തരവാദികൾ. നിയമപരമായി കേസ് വരിക അല്ലെങ്കിൽ നടപടിയെടുക്കുക ഈ ഭൂ ഉടമകളുടെ മേലാണ്. പക്ഷേ ഇതിന്റെ ഗൗരവം അറിയാതെയാണ് ഈ കർഷകർ ഇത് വിൽക്കാൻ തയ്യാറായിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, വയനാട്ടിലെ ഒരു കർഷകരും ഈട്ടിമരങ്ങളുടെ കൊമ്പ് വരെ മുറിക്കാത്ത കർഷകരാണ്. കാരണം അവർക്ക് അതിന്റെ നിയമതടസ്സങ്ങൾ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത്തരത്തിലൊരു മരം മുറിക്കൽ അവർ സ്വമേധയാ നടത്തില്ല. പക്ഷേ ഇവിടെ സർക്കാരിന്റെ ഈ ഇടക്കാല ഉത്തരവ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രീതിയിൽ ഈ കർഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. തുടർന്ന് അവർ ഇതിന് ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ അനുവാദമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഈ മരം കൊടുക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഇടനിലക്കാരൻ എന്നോണം നിന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പേപ്പർ വർക്കുകളെല്ലാം ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ്, അത് മാത്രമല്ല ആ പേപ്പർ വർക്കുകൾക്ക് പണം ചെലവുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ബാക്കി പൈസ വെട്ടിക്കുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ബാലന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഈ ബാലനിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നത്. ബാലന്റെ സഹോദരിയാണ് മറ്റൊരു പരാതിക്കാരി അല്ലേ? അതെ, തീർച്ചയായും ബാലന്റെ സഹോദരി ഉൾപ്പെടെയുള്ള മറ്റ് ആളുകളാണ് ഇതിൽ പരാതിക്കാരിയായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിൽ കൂടുതൽ പേർ, ഇപ്പോൾ ഈ ഏഴ് പേരിൽ, ഇപ്പം ഇന്നലെ പോലീസ് ഈ പുറത്തുവിട്ട ഈ ഏഴ് പേരിൽ ഈ ബാലന്റെ സഹോദരിയുടെ പേരില്ല എന്നാണ് നമ്മുടെ പരിശോധന, പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെന്താണെന്നുള്ള കൂടുതൽ പരിശോധനകൾ അതിൽ കൂടുതൽ നടത്തേണ്ടതുണ്ട്. ബാലന്റെ സഹോദരി വെള്ളച്ചിയുടെ പേര് ഈ ഏഴുപേരിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ്. പക്ഷെ ബാലൻ പറയുന്നത് അവരും അപേക്ഷയൊന്നും നൽകിയിരുന്നില്ല, അത് ഒറ്റ ഭൂമി ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബാലന്റെ പേര് മാത്രം വന്നത് എന്നും കൂടെ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ ഉടമസ്ഥയിലുള്ള അവരുടെ കൈവശമുള്ള ഭൂമിയിലെ ഒറ്റപ്പട്ടയത്തിലുള്ള രണ്ട് മരങ്ങളാണ് മുറിച്ചത്. ഒന്ന് ബാലന്റെ പേരിലുള്ള മരവും മറ്റൊന്ന്, അങ്ങനെയാണ് 88,000 രൂപ കൈപ്പറ്റിയതെന്നാണ് ബാലൻ പറയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഈ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഈ മരം മുറുക്കി കൂട്ടുനിന്നത് കർഷകരെന്ന നിലയിൽ. കാരണം വയനാട്ടിലെ ഒരു കർഷകരും ഇത്തരം നിയമ ഒരുപാട് നൂലാമാലകൾ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിമരത്തിൽ തൊടാറില്ല, ഒരു കമ്പ് പോലും വെട്ടാറില്ല. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും അവർക്ക് അറിയാം. പക്ഷേ ഇടക്കാല ഉത്തരവ് വന്നപ്പോൾ സർക്കാർ ഇത് അനുവദിച്ചിരിക്കുന്നു, വർഷങ്ങളായി തങ്ങൾ വെട്ടാൻ പറ്റാത്ത ഈട്ടിമരം വെട്ടുന്നു, അത് തങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന സ്വാഭാവികമായും സാധാരണ ഈ കർഷകർ ഗോത്ര കർഷകരും ചെറുകിട കർഷകരും വിശ്വസിക്കാം. ആ വിശ്വാസ്യത മുതലെടുത്താണ് ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ശ്രീ ടോണി തോമസ് വൺ എർത്ത് വൺ ലൈഫിന്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം, പരിസ്ഥിതി പ്രവർത്തകനാണ്. ടോണി തോമസിലേക്ക് വരാം. അതിനു മുൻപ് ഈ കർഷകൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്. എല്ലാവരും കൊടുക്കുന്ന ശേഷമാണ് ഞാനും കൊടുത്തത്. ഇങ്ങനെ ഞാനുണ്ട് കൊടുത്തേക്കാം. അപ്പോൾ വീടിൻ്റെ അടുത്തേരെ നിൽക്കുന്നേ, അങ്ങനെ കൊടുത്താൽ അവരെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും അറിയണ്ട, ഇപ്പോൾ പയമരത്തിന് കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ നിങ്ങളൊന്നും അറിയണ്ട, ഞങ്ങൾ ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞ് എനിക്ക് 88 തന്നു. അപേക്ഷ കൊടുത്തില്ല. റോജി പറഞ്ഞ എന്ത്, എല്ലാ സ്ഥലത്തും മരം മുറിക്കുന്നുണ്ട്, നിങ്ങൾ മരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് കൊടുത്തത്. പിന്നെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ മരം നിൽക്കുന്നത്, അത് കാരണം വീട് മുറിച്ച് മാറ്റാമെന്ന് കണക്കൂട്ടി. പിന്നെ സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു നിയമം വന്നിരുന്നല്ലോ കൊടുക്കണം എന്നൊക്കെ, അത് കാരണം കൊടുത്തത്. എൻ്റെ ഒപ്പ് പോലെ ഒരു എൻ്റെ ഒപ്പല്ല അത് ഒപ്പിട്ട്, ഞാനതിന് കാരണം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വന്നായിരുന്നു. അത് അന്നേരം ഒരു 100 ഒപ്പ് ഞാൻ ഇട്ട്, അപ്പോൾ ബോധ്യമായി എൻ്റെ ഒപ്പം അല്ല എന്നുള്ളത് ബോധ്യമായി. ശ്രീ ടോണി തോമസ്, ഇതാണ് ഇത് ഈ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചതുപോലെ ഒരുപാട് ക്രമക്കേടുകൾ നടന്നൊരു സംഭവമാണ്. ഇവിടെ ഒരു കർഷകൻ തന്നെ നേരിട്ട് ന്യൂസ് ഐറ്റിനോട് പറയുകയാണ് തൻ്റെ ഒപ്പല്ല. ഇത്തരത്തിൽ അന്വേഷണ സംഘങ്ങൾക്കടക്കം ഇദ്ദേഹം മൊഴി നൽകുകയും കാണും. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ മുട്ടിലിഴയുകയാണ് അന്വേഷണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം, ജനങ്ങള് ആകെ തെറ്റിദ്ധരിപ്പിച്ച മുഴുവൻ ഈ മരക്കച്ചവടക്കാരാണ്. കാരണം മരം മുറിക്കാൻ അനുമതി കിട്ടി, ഒന്നും പേടിക്കണ്ട ഞങ്ങൾ മുറിച്ചു കൊണ്ടുപോകാം എന്ന പേരില് ഇവർ ചെന്നപ്പോഴും കർഷകൻ അറിയില്ല.
അപ്പൊ അതുകൊണ്ട് അവര് മരം കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കി ഞങ്ങൾ ചോദിച്ചോളാം എന്നും കൂടെ മരക്കച്ചവടക്കാർ പറഞ്ഞാൽ പിന്നെ അവർ ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാറ്റിന്റേതായിട്ട് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം ഒരു കിടക്കുന്നത് ഈ മരങ്ങളുടെ പേര് റോയൽ ട്രീസ് ആണ്, അത് രാജകീയ മരങ്ങൾ. എന്നായിരുന്നു രാജകീയ മരങ്ങളുള്ളത് രാജഭരണകാലത്ത്? കാലം മാറി ഇത്ര എത്തിക്കഴിഞ്ഞാൽ നിയമങ്ങൾ മാറ്റുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാറ്റണം എന്ന് നമ്മുടെ രാഷ്ട്രീയ ഫലപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും തോന്നാത്തോടത്തോളം കാലം ഇതിനകത്ത് മെച്ചം ഉണ്ടാക്കുക ഈ മരക്കച്ചവടക്കാരും ഉദ്യോഗസ്ഥരും. അവിടെയാണ് ഇതിന് വേണ്ട കാതലായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അതൊരു തീർച്ചയായിട്ടും ഈ റവന്യൂ പട്ടയം എന്നതിലെ രാജകീയ മരങ്ങൾ എടുത്തു കളയേണ്ട കാലം കഴിഞ്ഞു. കാരണം ഇന്ന് വയനാട്ടിൽ ചെന്ന് നോക്കുന്ന ആർക്കും അറിയാം റവന്യൂ ഭൂമിയിൽ ഉണങ്ങി വീണ മരത്തിന് പകരം ഒരു കർഷകൻ പോലും മരം നടുന്നില്ല. കാരണം അവന് പേടിയാണ് മൂച്ചാൻ പറ്റില്ല എന്നുള്ളത്. അവൻ മരം നട്ടാൽ മാത്രമേ വയനാടിന്റെ പരിസ്ഥിതി നേരെയാവൂ. മരം നടണമെങ്കിൽ അവന് മരം മുറിക്കാനുള്ള അവകാശം ഉണ്ടാകണം. ഒരു കർഷകനും അനാവശ്യമായി മരം മുറിക്കില്ല. അവൻ അതുപോലെ ഒരു അത്യാവശ്യം വരുമ്പോൾ മാത്രമേ അവൻ റിസർവ് നിൽക്കുന്ന പണം. നിയമങ്ങൾ കർഷകൻ ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയാൽ മാത്രമേ, ഉദ്യോഗസ്ഥരിൽ വെച്ച് മുതലെടുക്കാത്ത രീതിയിൽ മാറ്റിയാൽ മാത്രമേ, കച്ചവടക്കാർ മുതലെടുക്കാത്ത രീതിയിൽ മാറ്റിയാൽ മാത്രമേ ഇവിടെ ഈ പ്രശ്നം പൂർണ്ണമായി അവസാനിക്കാൻ പോകുന്നുള്ളൂ. അല്ല, ഈ ഒരു കർഷകൻ മാത്രമല്ല, അല്ലെ, ഇത്തരത്തിൽ ഒരുപാട് കർഷകരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അവർക്ക്, ഞാൻ നമുക്കറിയാം പല കാര്യങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാവുന്നവരായിരിക്കില്ല, അത്തരം കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ അഗസ്റ്റിൻ പ്രദേശത്ത് ഇത്തരം കൃത്യങ്ങൾ നടത്തിയത്. തീർച്ചയായിട്ടും, കാരണം ഏറ്റവും ഫ്രോഡ് കളിക്കാൻ അറിയാവുന്നവനാണ് വയനാട്ടിൽ ഇന്ന് ഏറ്റവും കാശുണ്ടാക്കുന്ന മരക്കച്ചവടക്കാർ. ഫ്രോഡ് കളിക്കാൻ അറിയാത്ത കച്ചവടക്കാരൊക്കെ നിർത്തിപ്പോയി. അപ്പൊ ഇത്തരം നെറികെട്ട പണത്തിന് വേണ്ടി എന്ത് നെറികേടും കാണിക്കാൻ മടിയില്ലാത്ത കച്ചവടക്കാരും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു ലോബി ആണ് വയനാട്ടിൽ മാത്രമല്ല കേരളം മൊത്തം മരക്കച്ചവടം നടത്തുന്നത്. ഇപ്പോ അത് നിയന്ത്രിക്കാൻ സർക്കാർ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്തില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ വയനാട്ടിലെ ഈ വിഷയത്തിൽ ഇത്ര കാലമായിട്ട് ഇതിനു മുകളിൽ എന്ത് നടപടിയെടുക്കും? ഏറ്റവും അവസാനം ഇപ്പൊ എനിക്ക് കിട്ടിയ വെറും അനുസരിച്ചുള്ള നടപടിയാണെങ്കിൽ വയനാട് കളക്ടർ ഇതിനകത്ത് പാവപ്പെട്ട ആദിവാസികളെല്ലാം പിഴയടിക്കേണ്ടി വരും, അതുകൊണ്ട് അവര് ആത്മഹത്യ ചെയ്യേണ്ടി വരും, അവർ കുടുങ്ങിപ്പോകുള്ളൂ, അതുകൊണ്ട് ഇതിനകത്ത് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കത്തയച്ചതായിട്ടാണ് എനിക്ക് കിട്ടിയത്. അതായത് ഈ ഇതിനകത്ത് ശരിക്കും ആർക്കിട്ടാണ് വില അടയ്ക്കേണ്ടത്? ഈ മരക്കച്ചവടക്കാർക്കിട്ടാണ്. പകരം അത് കർഷകർക്കാണ് എന്ന പേരിൽ കൊണ്ടുവന്ന് അവിടെ ഈ മരക്കച്ചവടക്കാരെ രക്ഷിക്കാനുള്ള നടപടിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ശ്രീ ടോണി തോമസ് താങ്കൾ പറഞ്ഞ ആ ലോബി, അത് അതിനൊരു കുറവും വരുന്നില്ല, അത് കൂടുതൽ ശക്തമാകുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ ഈ കേസിന്റെ അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്? കൃത്യമായ തെളിവുകളുണ്ട്, കർഷകർ അടക്കം വന്ന് മൊഴി നൽകുന്നു, അവരുടെ ഒപ്പല്ല എന്ന് പറയുമ്പോഴും ഒക്കെ ഈ കേസ് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യവും വളരെ പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഇപ്പോഴും ഇത്രയും കാലമായിട്ടും ഒരു കോടതിയിൽ കേസ് കൃത്യമായിട്ട് കൊടുക്കാനോ അതിനു മുകളിൽ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നടപടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റവാളികളായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇതൊരു വലിയ ലോബിയാണ്. ആ ലോബിയുടെ തലപ്പത്ത് നിൽക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. അതാണ് പ്രശ്നം. അത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ, രതീഷ് വാസുദേവൻ, ഇപ്പോൾ നമ്മൾ കേട്ടത് ഒരു കർഷകന്റെ മാത്രം കാര്യങ്ങളാണ്. ഇത്തരം രതീഷ് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ വഴികളിൽ എത്തുമ്പോൾ ഒരുപാട് കർഷകർ, ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഇയാളുടെ, അവരും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകും അല്ലേ? ഒരു ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കർഷകരെ കാണാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പല ഭയപ്പാട് കൊണ്ടോ പല സ്വാധീനം കൊണ്ടോ ഒന്നും അത്തരത്തിൽ അവർ പറഞ്ഞില്ല. മാത്രവുമല്ല ഇവർക്ക് ഇത് ബാധിക്കപ്പെടില്ല എന്ന ഒരു ധാരണയുണ്ട്. കാരണം ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഉത്തരവായിരുന്നു അതിന് പ്രധാന കാരണം. കാരണം ഇത് പ്രശ്നമില്ല, ഇത് സർക്കാരിന്റെ ഒരു ഉത്തരവാണ്, അത് കർഷകർക്ക് അനുകൂലമാണ്, മുഴുവൻ മരങ്ങളും വീട്ടുമരങ്ങളും മുറിച്ചു നീക്കാം എന്ന ഒരു പ്രതീക്ഷ കർഷകർക്ക് നൽകി. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവർ ആത്തരത്തിൽ ഒരു പ്രതികരണം നടത്താൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല നമ്മൾ ചോദിച്ചപ്പോൾ പോലും. മറ്റൊരു കാര്യം, ഈ വയനാട്ടിലെ നിരവധി ആദിവാസി ഗോത്ര ഊരുകളിലൂടെ സമീപം വലിയ ഈട്ടിമരങ്ങൾ ഉണങ്ങി വീഴാനാകുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട് വലിയ അപകടകരമായ രീതിയിൽ. ഇത് മുറിക്കാതിരിക്കാനുള്ള കാരണം ഈ സാങ്കേതിക തടസ്സമാണ്. നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ രാജകീയ മരങ്ങൾ എന്ന സംരക്ഷണമാണ്, അതുകൊണ്ട് മാത്രമാണ് ഇത്തരം മരങ്ങളൊന്നും ആരും തൊടാത്തത്. ഒരു കമ്പ് പോലും ഇറക്കില്ല. കാരണം ഇതിന്റെ നൂലാമാലകൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ് അത്തരം മരങ്ങൾ ഉണങ്ങി വീഴാറായിട്ടും
അത്തരം അപകടകരമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. ഇത് വയനാട്ടിലെ മുഴുവൻ കർഷകർക്കും അറിയാം, ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർക്കും അറിയാം. അവരൊരു കമ്പ് പോലും ഈ മരത്തിന്റെ മുറിക്കില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ ഉത്തരവ്, ഒക്ടോബർ 24-ന്റെ ഈ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് മറയാക്കിയാണ് ഇത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് കർഷകർ ഉൾപ്പെടെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അത് കൃത്യമായി അത് മറച്ചു വെക്കാനാണ് ഇത്തരത്തിൽ അപേക്ഷകൾ പോലും വ്യാജമായി തയ്യാറാക്കി കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്ന കർഷകരുടെ പ്രതികരണത്തിൽ നിന്നും. എന്തായാലും ഈ കർഷകരുടെ ഭൂ ഉടമ എന്ന നിലയിൽ സാങ്കേതികമായി ഇവർ കുറ്റവാളികളാവുന്നു നിയമത്തിന് മുന്നിൽ എന്ന ഒരു സങ്കടകരമായ അവസ്ഥയുമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ള ആലോചനകളാണ് കൂടുതൽ നടക്കുന്നത്. ഈ പിഴ ഉൾപ്പെടെ ഭൂ ഉടമയിൽ നിന്ന് റവന്യൂ നിയമം അനുസരിച്ച് 3 ഇരട്ടി രൂപ പിഴയായി വാങ്ങണം സർക്കാർ സംരക്ഷിത മരങ്ങൾ കൊള്ള ചെയ്താൽ എന്നാണ് നിയമം. അതുകൊണ്ട് ഈ നിയമമൊക്കെ സ്വാഭാവികമായിട്ടും വിഭാഗത്തിൽപ്പെട്ടവർക്കും ബാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഒരു വശത്തുള്ളത്. എന്തായാലും കർഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടു ഈ ഉത്തരവിന്റെ പേരിൽ എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നേരത്തെയൊന്നും പുറത്തു പറയാത്ത ആളുകൾ ഇപ്പോൾ പുറത്തു പറയുന്നത് അവർ പറ്റിക്കപ്പെട്ടു എന്ന് അവർക്ക് വ്യക്തമായി ബോധ്യമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും കർഷകന്റെ അവസ്ഥ, ദുരവസ്ഥയും അവന്റെ അറിവില്ലായ്മയും കൈമുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് വേണ്ടത് ശക്തമായ നടപടിയാണ്. ഇത്തരം ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരണം, അർഹമായ ശിക്ഷ ഇവർക്ക് നൽകാൻ. നമ്മുടെ വിഭവങ്ങളാണ്, പൊതു വിഭവങ്ങളാണ് അല്ലെ, ഇവരൊക്കെ കയ്യേറി കോടികൾ ഉണ്ടാക്കുന്നത്. എത്ര വെള്ള പൂശിയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ പുറത്തു. തീർച്ചയായിട്ടും.